പുസ്തകത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളാണ് ഒരിക്കൽ കൂടി വായിച്ച സഹായിച്ചാട്ട്. ഉപകാരം ചെയ്യുക, ഈ വാക്യം കാണിക്കാതിരിക്കുന്ന നല്ലത്. എല്ലാവരും വേറെ പുസ്തകം എടുക്കും. ഇത് നല്ല സാധനങ്ങളാണ്, ഇതല്ല. അറിയാൻ മേലാത്ത പാട്ടോ അതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ ഒന്ന് കാണിക്കുന്നത് നല്ലത്. വേറെ പുസ്തകം എടുത്ത് വായിക്കുന്ന നല്ലത്. ഇതിപ്പോ എല്ലാം മേലെ പുസ്തകം കൊണ്ടുവരത്തുമില്ല, കൊണ്ടുവന്നാട്ട് ഉറക്കുകയല്ലേ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് വേറെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുന്നതാ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹവും ഭൂഷണം. അപ്പൊ അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, വാക്യങ്ങള് കൊടുക്കണ്ട, കാരണം പുസ്തകത്തിലെ വാക്യം തന്നെ ഈ പറയാം. അപ്പൊ അതുകൊണ്ട് വേറെ പുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവര് വേറെ പുസ്തകം എടുത്ത് ഒന്ന് നോക്കുന്നതും വായിച്ച് സഹായിക്കുന്നതും വളരെ അനുഗ്രഹമാണ്. ഇന്ന് വേറെ പുസ്തകം കൊണ്ടുവരാത്തവര് നാളെ വരുന്നുണ്ടെങ്കിൽ വേറെ പുസ്തകമായിട്ട് വരുന്നതായിരിക്കും നല്ലത്. വളരെ പരിചിതമായ വേദശകലമാണ് വായിച്ചത്, എബ്രായ ലേഖനം 10:19 മുതൽ 22 വരെയുള്ള വേദഭാഗം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം അന്ന് തിരശ്ശീലയിൽ കൊണ്ട് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള മുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിനേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന് മേലൊരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമന സാക്ഷി നീങ്ങമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിക്കില്ല. നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. കൈകളിൽ കാലുകളിൽ ആണികൾ തറച്ചു മുൾമുടി ചൂടിനാൻ പൊൻശിര സതിന്റെ കൈകളിൽ കാലുകളിൽ ആണികൾ Yeah.
ചിലരൊക്കെ ഞാൻ മാനുഷികമായിട്ട്
എന്ന് പറയുക, നല്ല കുടുംബത്തിൽ, ശ്രേഷ്ഠതയുള്ള കുടുംബത്തിലൊക്കെ ജനിച്ചവരുണ്ട് മാനുഷികമായി. അല്ലാതെ തന്നെ വന്ന ചിലരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല മാനുഷികമായി. വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസമില്ലാതെ പ്രസംഗം അറിയാം, വലിയ കുടുംബശ്രേഷ്ഠതയൊന്നുമില്ല, വിദ്യാധി ഉണ്ണതയില്ല, ജാതിയിൽ ശ്രേഷ്ഠനല്ല, കളറും അത്ര നല്ലതല്ല, ഇങ്ങനെ ഒത്തിരി ഒത്തിരി അപാകതകള് എനിക്കുണ്ട്. പക്ഷേ ഈ പുസ്തകമുണ്ട് പാന്തയ്യോ ഭാഗ്യം. അതുകൊണ്ട് ഇവിടെ മാന്യരായി നിങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ നിന്ന് സാക്ഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം. പാടാൻ വയ്യ, എങ്കിലും പാട്ട് വരുന്നുണ്ട്. എം എ ചെറിയാച്ചൻ മധുരയുടെ മധുര ഗായകനാ ചെറിയാച്ച. സൈമൺ സാറിന്റെ പാട്ട് എല്ലാവരും കയറി കൈ വെക്കത്തില്ല, മലയാള ഭാഷ എനിക്ക് പഠിക്കണം. വ്യഞ്ജനാക്ഷരമൊക്കെ നന്നായിട്ട് ചൊല്ലി ഉച്ചരിച്ചെങ്കില് കൊച്ചമ്മ പറഞ്ഞ പോലെ മംഗ്ലീഷ് ആയിപ്പം. അതുകൊണ്ട് എല്ലാവർക്കും സൈമൺ സാറിന്റെ പാട്ടിൽ കയറി കൈ വെക്കുകയല്ല, എന്നാൽ ചെറിയ ചായന്റെ പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയാണ്. ശൗമ്യൻ സാറിന്റെ പാട്ടുകള് വളരെ സൂക്ഷിച്ച് പാടണം, എല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ്. അപ്പൊ തന്നെ ഒരു വാക്ക് തെറ്റിയാൽ കുഴഞ്ഞാൽ അർത്ഥവും മാറും, ട്യൂണും തെറ്റും. ബ്രദറ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആരിലോട്ട് ഇന്ന് കൈമുക്കിയ സഭ മാറ്റാൻ വന്നതല്ലോ എന്ന വലിയ പെടാനാണ്. ഒരു സഹോദരിയുണ്ട്, അവർക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാം. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഗാനരചയിതാക്കളിൽ ചെറിയാച്ചാര് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം മധുരയുടെ മധുരകായികതെന്ന്. അദ്ദേഹത്തിന്റെ പാട്ട് ഏത് രീതിയിലുള്ളവർക്കും പാടാം, അത്രയ്ക്ക് നല്ല വരികളും നല്ല പ്രയോഗങ്ങളും. ചെറിയാച്ച പാടിയൊരു പാട്ട് എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തില്, ആ വരി ഞാൻ അറിയാവുന്നൊരു മണുവല്ലവും അനുഭവമാകാൽ പാപിയ ഞാൻ രക്ഷിതനായി. പാപ ശിക്ഷകൾ ഭോഗി ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി. ശിക്ഷകൾ പോക്കി ബാബാ ശിക്ഷകൾ പോക്കി മകാത്ഭുതമേകാൽവരിയിൽ കാണുന്ന സ്നേഹം മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. മകോന്നതൻ വഹിച്ചിടും നീ ലോകത്തിൻ പാപം. സർവ ലോകത്തിൻ ശാപം, സർവ ലോകത്തിൻ ശാപം. ആ വരി വളരെ ചിന്തനീയമാ. ഭാഗ്യവശാൽ ഭാവിയാ ഞാൻ രക്ഷിതനായി. എന്നോട് ബന്ധപ്പെട്ട് ചേർന്ന് പറയാൻ അനുഭവമുള്ളവരെ വിളിക്കുന്ന പലരും ഭാഗ്യവശാൽ നമ്മള് ദൂതന്റെ പുസ്തകത്തിന്റെ ശൈലി പറഞ്ഞാൽ ബോവസിന്റെ വരി വന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. വളരെ പരിചിതമായ വേദശകലങ്ങളാണ് പൊതുവിൽ വായിച്ചു കേട്ടത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വേദഭാഗം. നമുക്കറിയാം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. 21 ലേഖനങ്ങളിൽ ഏതാണ്ട് സിംഹമാക ലേഖനങ്ങൾ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഏതാണ്ട് 14 ലേഖനം പൗലൂസ്, ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിൽ പൗലൂസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ
ശാസ്ത്രം, രണ്ട് സഭാശാസ്ത്രം, മൂന്ന് അന്ത്യകാല ശാസ്ത്രം. ഇതിലെ ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം നമുക്കറിയാം, റോമാലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളല്ല. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. ഞാൻ സമയത്ത് ഭയപ്പെടുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഒന്ന് ഗലാത്തി ലേഖനം, രണ്ട് കൊരിന്ത്യ ലേഖനം, മൂന്ന് എബ്രായ ലേഖനം. മൂന്ന് ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങൾ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ മൂന്ന് ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ അതിന് നാട്ടുഭാഷ പറഞ്ഞ മൂന്ന് പ്രശകനെതിരെയുള്ള ലേഖനമാണ്. മൂന്ന് പ്രശകൻ. ഒന്ന് ഉപദേശ പ്രശകൻ, രണ്ട് ജീവിത പ്രശകൻ, മൂന്ന് വിശ്വാസ പ്രശകൻ. സഭയുടെ ആരംഭകാലങ്ങളിൽ ഈ മൂന്ന് പ്രശകരായിരുന്നു സഭയ്ക്ക് കത്ത് കയറിയത്. ഇന്നും ഈ പ്രശകൻ തന്നെ ചിലടത്ത് ചെല്ലുമ്പോ ആ നോട്ട് വരുമ്പം കാണുമ്പോഴേ അറിയാം പ്രശകീരിക്കുക. ഒന്ന് ഉപദേശ പ്രശക, രണ്ട് ജീവിത പ്രശക, മൂന്ന് വിശ്വാസ പ്രശക. ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഒരു സ്തോത്രം പറയുന്നുകൊണ്ട് കുഴപ്പമൊന്നും സംഗ്രഹിക്കുന്നത് പോലെ സംഗ്രഹിക്കുന്നവരായിരിക്കാം. ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാര് ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോ നിങ്ങളൊരു പ്രോത്സാഹനം കൂടെ നല്ലതാ. ദൈവത്തിന്റെ സ്തോത്രം. കാരണം ഒന്നാമത്തെ കാര്യം എല്ലാവരും ഈ അസുഖങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ മസിൽ പിടിച്ചിരുന്നാൽ പിന്നെ ഇത് അസുഖം കൂടും. നാളെ യോഗത്തിന് വരാനൊക്കെ അതേസമയം ഫ്രീ ആയിട്ട് രണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞാൽ ഉള്ള കെട്ടുടഞ്ഞ് ലോകത്തിന് വന്നിച്ച്. പണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു, അടിയന്തരത്തിന് വന്നിച്ച് മുടിയാത്ര ആകെ സന്തോഷമായിട്ട് എല്ലാവരും പിരിയണം. അപ്പോൾ മൂന്ന് പ്രശക്, ഒന്ന് ഉപദേശ പ്രശക്, രണ്ട് ജീവിത പ്രശക്, മൂന്ന് വിശ്വാസ പ്രശക്. മൂന്ന് പ്രശക് നമുക്കറിയാതിൽ ഗലാത്തി ലേഖനം ഉപദേശ പ്രശകന് എതിരെ എഴുതിയ ലേഖനം. എന്നാൽ കൊരിന്ത്യ ലേഖനം ജീവിത പ്രശക കണ്ട് കറക്റ്റ് ചെയ്യാൻ എഴുതിയാണ്. എന്നാൽ ഇതിന് വ്യത്യസ്തമായ എബ്രായ ലേഖനം വിശ്വാസത്തിൽ പ്രശക സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ പ്രശക കൂടാതെ വിശ്വാസത്തിൽ യൂദായുടെ ഭാഷ പറഞ്ഞ അതിവിശുദ്ധ വിശ്വാസം ആഴ്ചയാഴ്ച മാറ്റുന്നതല്ല, ഒരിക്കലായി പരമേൽപ്പിച്ചതാണ്. ഇത് ഉറക്ക തെളിയിപ്പ് ഉപദേശം മാറ്റില്ല. നമ്മള് പറയും ഇന്നലെ കണ്ട പുള്ളിയല്ലല്ലോ ഇത്, അത് പ്രത്യേക മുത്തം കാണുമ്പം മാറ്റുന്ന ഉപദേശമല്ല ഇത്. ആൾക്കാരുടെ വണ്ണവും പൊസിഷനും പ്രൗഢിയും കാണുമ്പം മാറ്റുന്ന ഉപദേശമല്ല ഇത്. സ്തോത്രം. ഒരുക്കലായി പരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. ഇത് അതിവിശുദ്ധ വിശ്വാസം. യൂദാങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? മൂന്ന് നാല് ബാക്കി ഒന്ന് വായിച്ചത് ബാക്കി വായിച്ച സംഭവം എഴുന്നേറ്റ് വന്ന് നന്നായിട്ട് വായിക്കുന്നത് പെട്ടെന്ന് വന്നാൽ അവരെ ഒരു മൈക്ക് കൊടുക്കാവോ? അയ്യോ ഇരിക്കും അവർക്ക് വയ്യ. നന്നാ മൈക്ക് കൊടുക്കും. കണ്ടു പിടിക്കുക തലഹീനതാണ് നിലവിലെ വായിക്കുക. ഓ ഇങ്ങനെ വരാനുണ്ടായിരിക്കും, ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് ദൈവം ആരോഗ്യവും ബലവും കരുത്തും ഓജസ്സും ഒക്കെ തന്നല്ലോ. ദൈവം വീണ്ടും ദീർഘായുസ് തന്ന അനുഗ്രഹിക്കട്ടെ. വായിച്ചു പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യാൻ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ പുഷ്കാമവർത്തിക്ക് ഹേതുവാക്കി ഏകനാഥനെ നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപ്രകൃതരായ മനുഷ്യർ
നിങ്ങളോ പ്രിയമുള്ളവരെ നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ പൂർണ്ണത കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ശേഷത കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, കൃപയാണ്. പക്ഷെ ഈ വിശ്വാസത്തിന്റെ വിശേഷത ഇത് അതിവിശുദ്ധ വിശ്വാസം, വിശുദ്ധനാകുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത്. ഈ
അസെന്റ് ഓഫ് മീറ്റിംഗിന് പൗലോസ് എൽദേഴ്സിനെ എല്ലാം കൂടെ വിളിച്ച് വരുത്തി. എഫെസോസിനെ പതിനേഴാം വാക്യം മുതൽ നിന്ന് വായിച്ച് പത്തൊമ്പതിന്റെ ഇരുപതിന്റെ പതിനേഴ് ജോ ഇരുപത് പതിനേഴ് മുതൽ അവൻ മിലേത്തോസിൽ നിന്ന് എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ഉപദേശി പാടിയൊരു പാട്ട് നമുക്കറിയാമല്ലോ, കർത്താവേ ദൈവമേ
ഈ മൂന്ന് കൊല്ലത്തെ വേലയോ
അകത്ത് തിരുവചനം വേണം. ഞാൻ നിന്നോട് വാമം ചെയ്യാതിരിക്കാൻ നിന്റെ വചനം എന്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. അവൻ സങ്കീർത്തനക്കാരെ പാടി എന്റെ ഹൃദയ ശുഭവചനത്താൽ കവിക്കുന്നു. എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാമസമർത്ഥനായി ലേഖകന്റെ എടുത്തുപോരാ. നമ്മുടെ വചനം ഹൃദയം കൊണ്ട്, ഹൃദയം തിരുവചനം കൊണ്ട് പൂരിതമാണ്. സ്തോത്രം. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയാം. സാർ ഒരു പാട്ട് പാടിയോ, എനിക്കോ പരകതിയാരുള്ളൂ വതിനൊന്നി ത്യജിച്ചു ചുഴപ്പൊരു അമതിട്ടെണ്ണാൽ, എനിക്കു പരഗതിയാരുള്ളൂ വതിനൊന്നി ത്യജിച്ചു ചുഴപ്പൊരു അമതിട്ടെണ്ണാൽ, ദരിദ്രനകം തന്നെ സമൃദ്ധി ലഭിക്കൂ പണ്ടരിദ്ര നിലയിലായി മരിച്ചു നീ, ദരിദ്രനന്ദ സമൃദ്ധി ലഭിക്കൂ പണ്ടരിദ്ര നിലയിലായി മരിച്ചു നീ, സ്നേഹപൂരിത ജീവനാഥ. നമ്മുടെ ഹൃദയം തിരുവചനത്താലും ക്രിസ്തുവിന്റെ സ്നേഹത്താലും പൂരിതമാണ്. അവ പൗലോസ് 3 കൊല്ലത്തെ പ്രവർത്തനത്തിൽ 2 കൊല്ലം ബൈബിൾ ക്ലാസ് കൊടുത്തു. അത് ആഴ്ചയിലൊന്നും മാസത്തിലല്ല, ദിവസേന ദിനം പ്രതി തുറന്നോസിന്റെ പാഠശാല. എന്തോ പ്രവർത്തനത്തിന്റെ ശൈലിയുണ്ടോ? ദിവസേന തിരുവചനം പഠിപ്പിച്ചു തുറന്നോസിന്റെ പാഠശാല. അത് 2 കൊല്ലം. അവ 2 കൊല്ലം നന്നായിട്ട് വചനം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നാട്ടിലുള്ള യഹൂദനവന്മാരും എല്ലാം വചനം പഠിച്ചു. പിന്നെ 1 കൊല്ലം, മൊത്തം 3 കൊല്ലത്തെ പ്രവർത്തനം, 1 കൊല്ലം നന്നായിട്ട് സുവിശേഷം അറിയിച്ചു. എഫെസൊസിൽ എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ മെത്തേഡ് ആ ഭാഗമൊക്കെ അപ്പോസ്തലപ്പെടുത്തി മൊത്തം പഠിക്കുമ്പോൾ അറിയാം. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. അവിടെ മൊത്തത്തിൽ ഒരു പ്രയോഗമുണ്ട്, കണ്ണവരോടെ ചന്ത സ്ഥലത്തെ വഴിവക്കത്ത് പുഴവക്കത്ത് മെനക്കെടാതെ വീട് തോറും പരസ്യമായി ആ രഹസ്യമായി ചെറിയവരോടും വലിയവരോടും അങ്ങനെയുള്ള കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരുന്നു. എന്ത് നല്ലതായിരുന്നു! നമുക്ക് ആത്മഭാരമൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറിയ എല്ലാരും അല്ല, ചിലര് പ്രവർത്തിക്കാൻ പോകുന്നുണ്ടല്ലോ. നാട്ടിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഗോസ്പൽ ടീം രണ്ടുപേര് വരും, ലഘുലേഖൻ കാണും. ചിലര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നടന്നിങ്ങനെ പോകുമ്പോൾ വലിയ വീട് കാണും, കൂടെ ഉള്ളവണ് നമുക്ക് അങ്ങോട്ട് കയറാം. അവിടെ നമ്മുടെ കഥ വന്നാൽ രാസക്കാണ്, എന്നാ കൂടെ ഉള്ളവർക്കോ അവര് നമ്മളോട് ചാക്കുമൊക്കെ മടച്ച് പനകയൊക്കെ അടിച്ചു. ഇപ്പൊ ഈ പനയോല കൊണ്ട് മേനെ ഷെഡ്, എന്നാ നമുക്ക് അങ്ങോട്ട് കാണാം. അത് നിങ്ങൾ വന്നിട്ടില്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ദർശനം? എവര് വന്നല്ല, പക്ഷെ നമ്മുടെ കൂടെ വരികയല്ല, അത്രവര് വരും. വന്നിട്ട് നമ്മുടെ സമയം വന്ന് പറയാം, കൊയ്ത്ത് വളരെ അത് നിന്നെ തന്നെ എവിടെ വിട്ടേക്കുന്നത്. പൗലോസിന്റെ ദർശനം ഈ യോഗങ്ങളിൽ നമുക്ക് ഉണ്ടാകട്ടെ. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു. കക്ഷപക്ഷ വർണ്ണ വർണ്ണ വ്യത്യാസം കൂടാതെ സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഏത് ജാതിയിലും ഗോത്രത്തിലും സമൂഹത്തിലും കുടുംബത്തിലും കുലത്തിൽപ്പെട്ടവരും സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം എല്ലായിടങ്ങളിലും ചെല്ലട്ടെ, എല്ലാവരും സുവിശേഷം കേൾക്കട്ടെ. സ്തോത്രം. നരമോചികളെ നരസ്നേഹികള ഉത്തമ സോദരരാകും, നരമോചികളെ നരസ്നേഹികള ഉത്തമ സോദരരാകും, വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം, വിമല മനോഹര
വിശേഷം മംഗള ജയ ജയ സന്ദേശം എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം എവിടെ പറയാൻ കൊള്ളാവുന്ന സുവിശേഷം ഏത് സദസ്സിൽ എവിടെ ഏത് സമയത്തും ആരോടും പറയാൻ കൊള്ളുന്ന ഒരേ ഒരു കാര്യം അത് നിത്യ സുവിശേഷമാണ് ക്രൈസ്തലോ ഐ ദർശനമുള്ള പൗലോസ് എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു സാറേ ഞാൻ എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു മൂന്ന് കൊല്ലം അങ്ങനെ വേദന ചെയ്തു ഇപ്പൊ ഞാൻ ശരീരത്തിൽ പോവുകയാ കഷ്ടങ്ങളും ബന്ധനങ്ങളും കാത്തിരിക്കുന്ന മനുഷ്യത്താത്മാ പറയുന്നു ചെലുമ്പറിയാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇവിടെ വേദന ചെയ്ത് നിങ്ങളുടെ വെള്ളി മോനെ ഒന്ന് ഞാൻ പോകിച്ചില്ല എന്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത് വാങ്ങുന്നതിനേക്കാൾ ഇങ്ങനെയൊക്കെയാ ഞാൻ പ്രവർത്തിച്ചത് ഇതെല്ലാം പറഞ്ഞു പൗലോസ് വെളിപ്പാട് പറഞ്ഞു പൗലോസ് പറയാ ഞാൻ ഇപ്പൊ യെരുശലേമിലേക്ക് പോകാം ഇനി നിങ്ങൾ ആരും എന്റെ മുഖം കാണത്തില്ല ഞാൻ നിങ്ങളെ കാണത്തില്ല പക്ഷെ ഞാൻ പോയി കഴിക്കുമ്പോൾ നാട ഭാഷ പറഞ്ഞ ഈ സമയത്തേക്കത്ത് രണ്ട് പോരാട്ടം ഉണ്ടാകും രണ്ട് പോരാട്ടം ആ 29-ാം വാക്യം വായിച്ചേ സഹോദര ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും അപ്പൊ ഒന്നാമത്തെ പോരാട്ടം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും ഞാൻ പോയ ശേഷം ആട്ടക്കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ അപ്പൊ നമ്മോട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒന്നാമത്തെ പോരാട്ടം വെളിയിൽ വരുന്ന പോരാട്ടമാണ് രണ്ടാമത്തെ പോരാട്ടം അടുത്ത വാക്യം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളിക്കുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ അപ്പൊ രണ്ട് പോരാട്ടം ഒന്ന് വെളിയിൽ വരുന്ന പോരാട്ടം രണ്ട് അകത്തു നിന്നുള്ള പോരാട്ടം ആദ്യ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും സൂക്ഷിച്ചോണം മൂപ്പന്മാരോട് പറയാ ഞാൻ പോയ ശേഷം ഇത് സംഭവിക്കും അത് വരരുത് ശ്രദ്ധിച്ചോണം കൊടിയ ജനായികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും വെളിയുന്നവരും സൂക്ഷിക്കണം രണ്ട് ശിഷ്യന്മാർ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും ശിഷ്യന്മാർ എന്നുള്ള വിവക്ഷ വിശ്വാസികൾ എന്നാ ആദ്യകാലത്ത് വിശ്വാസികൾ നല്ലതിന്റെ പ്രയോഗം ശിഷ്യന്മാർ ദൈവജ്ഞങ്ങൾ അപ്പൊ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന സേവിക്കുന്ന സ്നേഹിക്കുന്ന പലരെയും തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ രണ്ടാമത്തെ പോരാട്ടം അകത്തി എന്നുള്ള പോരാട്ടം ഈ വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം അകത്തെ സുവിശേഷ വിരോധിയായ ഒരുത്തൻ ഉപദ്രവിക്കാമെന്ന് അവനെ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ
പത്രോസ് ഉണ്ട്, കേരളമുണ്ട്, യോഹന്നാനുണ്ട്, മെയിൻ ആൾക്കാർ
സ്തോത്രം പറയാത്ത നിന്നെ എന്നാത്തിനുള്ള കാജ് കാജുമല്ലോണ്ട് വെറുതി പോവോ? കാശ് വേണ്ടതല്ല, കാശ് വേണം, കാജുണ്ടല്ലേ ലോകം ഇങ്ങനെ നടക്കുള്ളൂ, എനിക്ക് പോകണ്ടേ? പിന്നെ അയ്യോ, ഈ ദൈവദാസം വളരെ എനിക്ക് ടിക്കറ്റിന് വരെ കാശ് അയച്ചത്, സ്തോത്രം. ഞാൻ അല്പം പ്രതിസന്ധി കൂടെ പോവാൻ കുറ്റമല്ലി പറഞ്ഞത്. പൈസ വേണം, പൈസ വേണ്ടെന്നല്ല. അമേരിക്ക ഞങ്ങളെ പോലുള്ളവർ വരുന്നത് കാശിനാ വരുന്നത്, ആത്മഭാരം കൊണ്ട് വന്നു വന്നുവല്ല. ആത്മഭാരത്തിനാന്ന് ഞങ്ങളുടെ ഇവിടെ എത്തുമ്പോണ്ട് സ്ഥലമുണ്ട്, കുട്ടനാട്ടില് ഇഷ്ടം പോലെ കായംകരി, കണ്ടംകരി, മിത്രക്കരി, യാത്തൻകരി, ഊരിക്കരി, കൈനകരി, കുട്ടമംഗലം, കയ്യിൽ വേണ്ട സ്ഥലം വെള്ളപ്പുലി. ആത്മഭാരം കരി ആ വള്ളത്തിൽ അങ്ങോട്ട് പോയപ്പോലെ, പിന്നെ പ്ലെയിനെ കരിയും തന്നെ ഇങ്ങോട്ട് വന്നു. ആത്മഭാരം കൊണ്ട് വന്ന ആത്മഭാരം കൊണ്ട് അത് അഗാധമായി വന്നിട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നതല്ല. പിന്നെ ഇവിടെ വന്ന് ചെയ്യുന്ന ഇതിനെ സൂക്ഷിക്കുന്നു. അപ്പം മരിക്കുന്ന കാളയ്ക്ക് മോക്കട്ട് വേണ്ട, ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആടിന്റെ പാല്, അങ്ങനെയൊക്കെ പ്രമാണമുള്ളതുകൊണ്ട് പൈസ വേണ്ടെന്നല്ല, അത് ആവശ്യമാണ്, അതല്ല നിത്യതയ്ക്ക് ആധാരം. അപ്പൊ ചിലരെ എങ്ങനെ പരിചയപ്പെടുന്ന ഞാൻ ഉടക്കത്തില്ല, എനിക്ക് ഊറിയ ചിരി വരും. സ്തോത്രം. പൗലോസ് പറയുക, എനിക്ക് യേശു ക്രിസ്തുവിന്റെ പ്രതി ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ യെരുശലേമിലേക്ക് പോയില്ല. അവിടെ പ്രമാണിമാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി പ്രമാണിമാര് യെരുശലേം സഭയിലും ഒക്കെ, സഭകളിലെല്ലാം പ്രമാണിമാരല്ലേ? ആ ഇരിപ്പൊക്കെ ഒന്ന് കാണണം, ആ നോട്ടോ ഇരിപ്പും. ഞാന് ഒടുവിൽ ഇങ്ങനെ ഈ നെവരെ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. മനസ്സിലായോ? ഏത് മനുഷ്യനും ചെറിയ പ്രൗഢിയും ആ പത്രാസും എല്ലാം കൊണ്ടുപോവോ? നാലുപേരലെ മർത്യനായൂസു അറിയാൻ പാടില്ലാണ്ടല്ല.
എങ്ങനെയായാലും വിശ്വസ്തനമായ ദാസനെ ഞാനൊരു ഭ്രമേനക്ക് പോയില്ല, ഒരു ഭ്രമേന എന്നെ ഒന്ന് തിരികിപ്പിച്ചു. പക്ഷെ ഞാന് ക്രിസ്തുദർശനം കിട്ടിയപ്പോ നേരെ അറബിയിലേക്ക് പോയി. കർത്താവിന്റെ തൃപ്പാടവിടത്തിൽ ഇരുന്നു. അതുകൊണ്ട് ആ ഗലാത്യലേഖനം ഒന്നിലൊന്ന് വായിക്കുന്നത് മനുഷ്യരാലുമല്ല മനുഷ്യനാലുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അവൻ പിതാവായ ആ ദൈവത്താൽ പ്രാപിച്ച ശുശ്രൂഷ. കർത്താവിന്റെ ഡയറക്റ്റ് പ്രാപിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലോ മാർമിക വിഷയങ്ങളെല്ലാം പൗലോസിനല്ലേ വെളിപ്പെടുത്തുക, മറ്റുള്ളവർക്കൊന്നും അത്ര മർമ്മങ്ങൾ വെളിപ്പെടുത്തിയില്ലോ. പൗലോസ് പറഞ്ഞാലേ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, സഭയുടെ മർമ്മം, വരവിന്റെ മർമ്മം, സാധാന്യ മർമ്മം, ഇതെല്ലാം പൗലോസിനെ അധികം വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവിന്റെ തൃപ്തമാനപ്പെടുത്തി. അതുകൊണ്ടാണ് അതിന്റെ കൊടുത്തിയാലും 18:21 പറഞ്ഞത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും അങ്ങനെയൊക്കെ പ്രാപിച്ച നമ്മൾ പിന്നെ പ്രമാണിമാരെയും ആരെയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം അവരാരും ലഭിച്ച് തന്നതല്ല. അതുകൊണ്ട് പൗലോസ് കർക്കശമായി പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടുകൂട്ടത്തെ ആദരിക്കാത്ത കൂടിയ ജനങ്ങൾ നിങ്ങളുടെ കിടക്കും, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് സൂക്ഷിച്ചോണം. എൽഡേഴ്സിനോട് പറഞ്ഞു വളരെ സൂക്ഷിച്ചോണം, ദുരുപദേശക്കാരെ ഒക്കും നവീനോപദേശക്കാരുടെ നേരി വരും, സൂക്ഷിക്കണം. ഞാൻ പോയ ശേഷം ഒക്കെ ഞാൻ വന്നപ്പോ ഒരു തന്നെ ഒരു വെള്ളത്തിലും വിഷയങ്ങളെല്ലാം വെളിപ്പെടുത്തി എല്ലാ നിലയിലും പ്രകല്പന. അതുകൊണ്ട് പൗലോസ് ശരിക്കും പോലും ഒന്നും നടക്കുകയല്ല. പൗലോസ് പറഞ്ഞു ഞാൻ പോയ ശേഷം ഇത് സംഭവിക്കും, സൂക്ഷിക്കണം. എന്തിനെ അറിയാം? പാഠം പഠിക്കുമ്പോൾ അറിയാം. പൗലോസ് ഇവിടെ പോയി. ചരിത്രം പറയുന്നത് പൗലോസ് എഫെസൊസ് ഇന്ന് പോയി. ഒരു കൊല്ലം തികയുന്നതിന് മുന്നേ എഫെസൊസ് ദുരുപദേശക്കന്മാരെ എഴുന്നേറ്റു. ഒരു കൊല്ലം തികഞ്ഞില്ല എഫെസൊസ് സഭയിൽ ദുരുപദേശക്കന്മാർ. കണ്ട ഒന്നിന്റെ 19 വായിച്ച തിമൊഥെയൊസിന്റെ 1:19 ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. കേട്ടോ, കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചില പാടുകളുണ്ട്. പണ്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ പറഞ്ഞ് പരിഹാരമില്ല, ഒഴിവ് സാത്താൻ ഇപ്പം വ്യായന പോലും ഉത്തരം കിട്ടുന്നില്ല. നമ്മളിവിടെ സാത്താൻ ഏൽപ്പിക്കുമ്പോ ഇവനെ കൊണ്ട് വേറെ സഭക്കാർ പോയി സെക്രട്ടറി ആണ്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയവനെ സഭയായിട്ട് സാത്താൻ ഏൽപ്പിച്ചു വിട്ടതാ. ഇന്നലെ ഇവനെയും കൊണ്ടിട്ടുണ്ട്, അവര് പോയി അച്ഛാ സെക്രട്ടറി ആയിക്കോളാം. വ്യായന പോലും ഒരുത്തനെ ഇപ്പം ഈ സാത്താന്റെ കയ്യിൽ കൊടുക്കാനല്ല അതിന്റെ വേറൊരു വശം. സാത്താൻ നല്ല പരുവത്തിനായി ചോദിക്കും, ഒരു കഴിഞ്ഞ ഇവനെ നമ്മുടെ കയ്യിൽ വരും ശരിയാവോ. സാത്താന്റെ അപ്പൊ ചില ഇവിടെ വായിക്കുന്നത് ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അടുത്തത് ഹോമനയോസും അവിടെ രണ്ടുപേരാ, ഹോമനയോസും അലക്സാണ്ടർ രണ്ടുപേരും. ഹോമനയോസും അലക്സാണ്ടർ ഇവര് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാ ഹോമനയോസും അലക്സാണ്ടറും. കാരണം 12 പേരാണല്ലോ സഭയുടെ ആരംഭം എപ്പോസോ സഭയ്ക്ക്. അപ്പല്ലോസ് കൂടുതലിരിക്കുമ്പോൾ പൗലോസ് ഉപദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എപ്പോസോസ് എടുത്ത് ചിച്ചന്മാരെ കണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാവശ്യം ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ സ്നാനവേദാരത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉപദേശം പറഞ്ഞ് തെളിയിച്ചവരെ ധാരപ്പെടുത്തി കൈവച്ച് പ്രാർത്ഥിച്ചു വരാൻ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ചു. അവരെല്ലാം ഇവിടെ 12 പുരുഷന്മാർ. അത് രണ്ടുപേരാണ് പറഞ്ഞ് ഉമനയോസും അലക്സാണ്ടറും. അപ്പൊ പൗലോസ് വെളിപ്പാട് പറഞ്ഞു ഞാൻ പോയ ശേഷം ദുരുപദേശം പറയുന്നവർ ഇതിനകത്ത് എഴുന്നേറ്റ് സൂക്ഷിച്ചോളാം. സൂക്ഷിച്ചില്ല. പോയി ഒരു കൊല്ലം
നോക്കുമൊന്നും വേണ്ട. പൗലോസ് അങ്ങനെ പൗലോസ് നന്നായിട്ട് വിവേചിക്കുന്ന ആളാ. അതിലൊരു സഹോദരി ദൂത് പറഞ്ഞല്ലേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അമ്മാമയുടെ ഡേറ്റ് തരാൻ ശുശ്രൂഷിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളാണെ അമ്മാമയുടെ ഡേറ്റ് കൊടുത്ത് ഒപ്പാട് വന്നെ. അമ്മാമയ്ക്ക് ഒരു ഡേറ്റും കൊടുത്തില്ല. ദൂത് കറക്റ്റാ, ദൈവത്തിന്റെ ദാസന്മാരാ, രക്ഷാമാർഗം കറക്റ്റ്. ദൂതാ ദൂത് കറക്റ്റാ, ആത്മാവ് വേറെ. Thank you.
മുറി അറിയാവില്ല എന്ന് തോന്നും. ഇതിൽ അസൂയെന്ന് വരുന്നതാ ഇല്ല, നാലഞ്ച് ബെഡ്റൂമുണ്ട്, പെയിന്റ് കൊള്ളുക. അകത്ത് മുഴുവൻ അസൂയ, ഞാൻ നന്നെ സന്തോഷിക്കാം. പിന്നെ നിങ്ങളുടെ വീടില്ലാതെ ഭാരപ്പെട്ടത് ഈ ഒരു വീട് കൊടുത്തല്ല സ്തോത്രം. വാടകയ്ക്ക് താമസിച്ചു അല്ലെ, ബേസ്മെന്റിലൊക്കെയാ, മറ്റ് ചില സ്ഥലങ്ങളിൽ ഒത്തിരി കഷ്ടപ്പെട്ടതാ ഈ രാജ്യത്ത്. ഈ ഒരു വീട് കൊടുത്തല്ല സ്തോത്രം, സന്തോഷിക്കാം. അസൂയല്ലേ, നാട്ടിലൊക്കെ ഒരു കല്യാണം ആലോചിക്കട്ടെ. എവിടുന്ന? അമേരിക്ക. ഓ, അമേരിക്ക ഒന്നും ഇപ്പൊ വിശ്വസിക്കാം. ചില ആൾക്കാർ പറഞ്ഞു അമേരിക്കയിൽ എല്ലാവരും കുഴഞ്ഞതാണ്, എല്ലാവരും കുഴഞ്ഞതല്ല, ജീവിക്കുന്ന അനേക ദൈവകുഞ്ഞുങ്ങളുണ്ട്. ഞാൻ നാട്ടിൽ പറയുന്ന കാര്യമാണ്, അതെല്ലായിടത്തും ഉണ്ടല്ലോ. ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ട്, പ്രാർത്ഥിക്കുന്നവർ എല്ലായിടങ്ങളിലും ഉണ്ട്, വേർപാട് കാക്കുന്നവർ എല്ലായിടത്തും ഉണ്ട്. എനിക്കറിയാം ചോദിച്ചാണ് 50 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണ്. ചോദിച്ചാൽ പറഞ്ഞു എന്റെ പിള്ളേരെല്ലാം മലയാളം നന്നായിട്ട് സംസാരിക്കും, അയക്കാനും അറിയാം. അമ്പത് കൊല്ലം കഴിഞ്ഞത് മനസ്സിലാകാൻ എന്താണോ, അതോ എന്നെ പൊട്ടം കളിപ്പിച്ചാണോ? എല്ലാ ഭാഷയും പഠിക്കണം, എല്ലാം പഠിക്കണം. സ്തോത്രം. ഇതേ വന്ന കാലത്ത് തന്നെ 3-4 ഡ്യൂട്ടി ആയി, പിള്ളേരെ ശ്രദ്ധിച്ചില്ല, ഓടി നടന്ന്. ഇപ്പൊ ഞാൻ അത്ര പറയുന്നുള്ളു. സ്തോത്രം. എല്ലാ ഭാഷയും പഠിക്കട്ടെ, നന്നായി വരട്ടെ, എല്ലാവരും നന്നാകട്ടെ. സ്തോത്രം. അപ്പൊ അസൂയ വ്യക്തികൾ നിറഞ്ഞാൽ ആ നിറയപ്പെട്ട അസൂയാലാണ് നടത്തപ്പെടുന്നത്. കേട്ടുക, ഉപദേശിമാരുടെയും അസൂയ ഉള്ളവരുണ്ട്. ഒരാൾ നന്നായിട്ട് ആത്മാവ് നിറഞ്ഞു ശുശ്രൂഷിക്കട്ടെ, കൃപാവരത്തിൽ നിറഞ്ഞു. ഉടനെ ചെല്ലു പറഞ്ഞ് സേവയുണ്ട് മാത്രം, അസൂയ ഉണ്ടാ. ദൈവം പ്രാർത്ഥിച്ച ഒരു പരട്ട ചോറി പോലും മാറി സേവയുണ്ടെന്ന്. എന്നോട് ഇരിക്കുന്ന ഒരാളെ പറ്റി ഒരാൾ പറഞ്ഞു പുള്ളിക്ക് സേവയുണ്ട്. ഞാൻ പറഞ്ഞു സേവയുണ്ട്, 10-30 വർഷമായിട്ട് കർത്താവിന് നന്നായിട്ട് സേവയുള്ള എനിക്കറിയാം. ക്രിസ്തുവിനെ എന്തേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചിലർക്കറിയായിരിക്കും, ആര് കുത്തിയാലും ആര് വിളിക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ, യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ, ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം പാട പരിഹസിക്കട്ടെ, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഒരു വ്യക്തിക്ക് കോപം നിറഞ്ഞാൽ നിറയപ്പെട്ട കോപത്താണ് നടത്തപ്പെടും, അസൂയ നിറഞ്ഞാൽ നിറയപ്പെട്ട അസൂയ നടത്തപ്പെടും. അങ്ങനെങ്കിൽ ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടുക. ഒരു വ്യക്തിക്ക് ആത്മ നിറമുണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? മറുഭാഷയുടെ ശക്തിയും ബലമല്ല, തുള്ളലനുസരിച്ചല്ല, ഒച്ചപ്പാട് കണ്ടല്ല. ആത്മനിലവിടെ ആ പാഷയ്ക്ക് നല്ല ആത്മനിറവ്, അമ്മാമയ്ക്ക് നല്ല ആത്മനിറവ്, അച്ചാമതല്ലേ. എങ്ങനെ ഒരു വ്യക്തിയിൽ ആത്മനിറവുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒറ്റ ഭാഗ്യം പറയാ, ആ നിറയപ്പെട്ട വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണും. ഫലമില്ലെങ്കിൽ പ്രാപിച്ചത് ദൈവാത്മാവല്ല. ആത്മാവിന്റെ ഫലം നമുക്കെല്ലാം മനഃപ്പാഠമാ, ഗലാത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നല്ല ഫലങ്ങൾ. ഇന്ന് പലരിലും ദൈവത്തിന്റെ ആത്മാവല്ല. പണ്ട് മണക്കാലം ഉണ്ടായിരുന്ന ഏജി ചോമേനെ പറ്റി അച്ചാ പറയടാ ദൈവാത്മാവല്ലടാ പപ്പുപിള്ളയുടെ ആത്മാവാണ്. അച്ചാന്റെ ഭാഷ പ്രാപിച്ചത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിന്റെ ഫലം കാണും, കാണണം, കണ്ടിരിക്കും, ഉണ്ട്. ഇന്ന് പലർക്കും ദൈവാത്മാവല്ല, ചുമ്മാ എന്ന് പറയും ആ തീ വിടറങ്ങട്ടെ, ഇങ്ങനെ തയ്യക്കാരെ നിൽക്കുന്നത് പോലെ നിൽക്കുക. തയ്യക്കാരെ കണ്ടല്ലേ, തയ്യക്കാരൻ നാട്ടില്,
സഹോദരങ്ങളുമായിട്ട് മിണ്ടാൻ മേല, ആയുധത്തുകാരുമായിട്ട് നാട്ടിലെ ജീവിതം വെച്ചാൽ മിണ്ടുന്നില്ല, ശുശ്രൂഷകനോട് യോജിപ്പില്ല, വിശ്വാസികൾ തമ്മിൽ മിണ്ടുന്നില്ല. നീ പ്രാവശ്യം ദൈവാത്മാവല്ല, അപ്പച്ചൻ പറഞ്ഞത് ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവിന്റെ വിശേഷത ഇത് സ്നേഹമാണ്. എന്താ സ്നേഹത്തിന്റെ വിശേഷത? ഒറ്റ വാക്ക് പറഞ്ഞാൽ ഭാരം വിടാം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് ദൈവസ്നേഹം. എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. അതിന് ഏറ്റവും വലിയ തെളിവ് കർത്താവിന്റെ സ്നേഹമാണ്. നമുക്ക് ഈ മാർഗത്തെയും യേശുവിനെയും യേശുവിന്റെ സുവിശേഷത്തെയും മാർഗത്തെ നമുക്ക് ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും സുവിശേഷം കേട്ടപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ, കൂട്ടായ്മയ്ക്ക് വിളിച്ചപ്പോൾ, യേശുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോൾ അവ തട്ടിക്കളഞ്ഞേച്ച് ഞാൻ നിങ്ങളുമെല്ലാം ഓടിപ്പോയവരാ. പോയവൻ അതിലെ പൊക്കോട്ടെന്ന് പറഞ്ഞ് യേശു പോയില്ല, നീ പോയ നിന്റെ പിന്നാലെ വീട് നിന്റെ വന്നു. അതാണ് ദൈവ സ്നേഹം. നാം സ്നേഹിക്കാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചിറങ്ങി വന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഉണ്ടെന്നാലും ഞാനിതു ചൊൽവതിനോ ഏതു മോരം ശമൂര ചിടവാ അധികം മുതിർന്നു വരും, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ നിന്നുകൊണ്ടിരിക്കും,
കുമരയോ സുമാലക്ഷ്മണൻ ഈ കൂട്ടത്തിലുള്ളവർ അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചേട്ടൻ വിശ്വാസത്തെ മറച്ചിട്ടെന്ന ദൈവദാസനം തുടർന്ന് വായിച്ചേട്ടൻ 16 മുതൽ വിരുദ്ധമായ വൃദ്ധാചാരങ്ങളെ ശ്രദ്ധിച്ചേ, ഈ ഭക്തിക്ക് വിരുദ്ധമായതൊന്നും പാടില്ല. ഭക്തിക്ക് വിരുദ്ധമായത് പാടില്ല. ഈ തിരുവചനത്തിൽ തന്നിരിക്കുന്നതെല്ലാം ഭക്തിക്ക് യോജിച്ചതാണ്. ഭക്തിക്ക് യോജിക്കാത്ത ഒന്നും പുസ്തകത്തിൽ തന്നിട്ടില്ല. അതുകൊണ്ട് ഭക്തി പുസ്തകവും കൂടെ ഓക്കണം. ഇപ്പം ഭക്തി ഒന്നും ഭക്തിയും പുസ്തകവും കൂടെ ഒക്കുന്നില്ല. പുസ്തകത്തിനകത്ത് പറയുന്ന ഭക്തി കൂടെ എല്ലാവരും ഭക്തന്മാരാ, പക്ഷെ പുസ്തകമായിട്ട് യാതൊരു എല്ലാ ഭക്തന്മാരാണ്. ഞാനൊരു പേരിടുക ബാബു, ബാബു നല്ല പേര് ഞാൻ അങ്ങ് ഇടുക. വണ്ണം വിളിച്ചു
അവള് വേണ്ടാ നീ അവിടെ കടന്നോളാൻ പറഞ്ഞു. സാത്താൻ എങ്ങനെ വരാനുള്ള പരിസരമാണ്ട അവനവിടെ വൈകി മേലെ കിടക്കുമ്പോൾ ഞാൻ സാറിന് ആറുണ്ട്. എന്നെ ചില അനീഷ എന്ന് വിളിക്കുക, എനിക്ക് സന്തോഷമാണ്. ചില ഉപദേശിക്കും, അതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം എനിക്ക് തരുന്ന ക്രമിക്കനുസരിച്ച് ഞാൻ ഉപദേശം പറയും. കുറച്ചുകൂടെ നല്ലതാ ഉപദേശിക്കും. ആ കണ്ടാലും ഉപദേശിയെ പോലൊക്കെ ഇല്ല, അങ്ങനല്ലേ? ചില മോനെ എന്ന് വിളിക്കും, സന്തോഷം. ചില ഫാസ്റ്റ് എന്ന് വിളിക്കും. അതിൽ കൂടുതൽ പദവിയും ബഹുമാനവും ഇല്ല. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഉർവരേശക്കാരനെ കുടിച്ചു നിർത്താം. പത്ത് പരിധമാജ് പ്രധാനങ്ങളെ കുടിച്ചിരിക്കാം. ആ വകക്കാർക്ക് അപക്വതിക്കധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ ഉണ്ടോ? അപ്പൊ ഇവരെ ആ മകക്കാരൻ അതാ വിചാരിച്ചാ പറഞ്ഞത്. ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞ പറഞ്ഞു, നിന്നെ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എന്നെ വിളിക്കണോ? നിന്റെ സ്വഭാവം പറഞ്ഞിട്ട് മുന്നേറിച്ചാൽ നന്നായിട്ട് നല്ല ഓർമ്മത്തിക്കാണ്. എടാ ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിച്ചാൽ ഞാൻ പിന്നെ പാസ്റ്റർമാരെ. പൗലോസ് പറഞ്ഞ പറമ വാക, ആ വകക്കാർക്ക് അപക്വതി അധികം മുതിർന്നു വരും. അടുത്ത വാക്ക്, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ. ദുരുപദേശത്തിന്റെ ഭയാനകത അർബുദമാണ്. അത്രയ്ക്ക് ഭയാനകമാണ് ദുരുപദേശം. അർബുദവ്യാധി, അർബുദം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണല്ലോ. സ്തോത്രം. ഒരുവനെ അർബുദം പിടിപെട്ടാൽ വിരളം ആൾക്കാരെ രക്ഷപ്പെടും. ഒരാൾക്ക് അർബുദമാണെന്ന് അറിഞ്ഞാൽ വരാതിരിക്കട്ടെ, വന്നവരെ സൗഖ്യമാക്കട്ടെ. എങ്കിലും ഒരാൾക്ക് അർബുദമാണെന്ന് അറിഞ്ഞാൽ നമ്മളുടെ പറയും, യോ ചാക്കോച്ചിന് അർബുദമാണ്. നല്ലൊരു മനുഷ്യൻ ആണെന്നൊരു ചെറിയ അറിവ് കിട്ടിയതേ ഉള്ളു. പുള്ളിക്ക് ഒരു കുഴപ്പവും എന്നാലും നമ്മുടെ ശൈലി ചെയ്യും. ആ ഒരു ശ്വാസപ്പെടില് ചാക്കോ തീർന്നെന്നുള്ളതായിട്ട് ഇതാ അർബുദം. ഇതുപോലെ ദുരുപദേശം സഭയ്ക്കകത്ത് ദുരുപദേശം വന്നാൽ നിന്നെ കൊണ്ടേ പോകൂ. അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. തിന്നുകൊണ്ടിരിക്കും. പിന്നെ ഹുമനിയോസും അലക്സാണ്ടറും, ഹുമനിയോസും പിലേത്തോസും, മുമ്പേ ഹുമനിയോസും അലക്സാണ്ടറും, ഇവിടെ ഹുമനിയോസിന് ഇവിടെ പിലേ തപം മൂന്നായി. ഹുമനിയോസും അലക്സാണ്ടറും ഇപ്പത്തേണ്ട പിലേത്തോസും. വിലേത്തോസും ഈ കൂട്ടത്തിൽ ഉള്ളവരാണ്. അവർ സത്യം ഇവര് പഠിപ്പിച്ച ദുർബലശമാണ്. അവർ സത്യം വിട്ട് തെറ്റിയടുത്തത് പോലെത്താനെ കഴിഞ്ഞു. ആ ഇവര് പഠിപ്പിച്ച ദുർബലശം ഇവര് പഠിപ്പിച്ചേറ്റ് പോയതിനാണെന്നറിയാമോ? പുനരുത്താനെല്ലാം കഴിഞ്ഞു. പൗലോസ് പഠിപ്പിച്ചേറ്റ് പോയത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കാത്തിരിക്കുക. ധാരാളം മണിക്കും മരിച്ചവർ അക്ഷരമായിട്ട് കൊണ്ടുവന്നത് ഇതിന്റെ ഒരു ചെറിയ വാങ്ങലായിരുന്നു. നമ്മുടെ എല്ലാ പഴയ വിദ്വാൻ കുട്ടിച്ചല്ലേ പറഞ്ഞു, നമ്മുടെ കരുനാഗപ്പള്ളിക്കടുത്ത് കന്നിപ്പാലത്തിനടുത്ത് കൂടി എന്നാ പറയുന്നത്. 5000 പേരെ പ്രത്യക്ഷമായിട്ട് 25000 പരോക്ഷമായിട്ട് ചൂട്ടുകെട്ടിയൊക്കെ വീശുന്ന ചൂടുകെട്ട് ദൂരിട്ട് പറഞ്ഞേച്ച കാത്തിരുന്ന് വരുമെന്ന് പറഞ്ഞു. കൂടാരപ്പള്ളി തോമ്മനാ പറഞ്ഞത് വരുമെന്ന്. തോമ്മൻ പറഞ്ഞത് ഈ പാവം വിശ്വസിച്ചു. തോമ്മൻ പലത് പറഞ്ഞത് ഒത്തു വന്നത്. ഇത് വെക്കുമെന്ന് ഓർത്ത് തോമ്മൻ പറഞ്ഞേച്ച് ഉണ്ടായിട്ടു. ഈ പാവത്താനും നോക്കിയിരുന്ന സമയത്ത് വന്നില്ല. അയ്യോ, പിന്നെ പുള്ളി അകത്തോട്ട് കയറി തടി തപ്പിക്കുന്ന നിങ്ങളുടെ അക്ഷേമത്തിന്റെ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കും കാണുകയില്ല. താൻ ഒരു പാട്ടുമൊക്കെ ദുഃഖത്തോടെ എഴുതി. സ്തോത്രം. വളരെ സങ്കടകരമായി. പിന്നെ പത്തായത്തിന്റെ പുറത്ത് വെച്ചൊരു പാട്ടെഴുതിയെന്നോകം എത്ര നാൾ പരിച്ചു കൊള്ളും
കർത്താവെ നോക്കി കാണുക. പാർത്തലത്തിൻ ദുരിതം കർത്താവെ നോക്കി കാണുക. പാർത്തലത്തിൻ ദുരിതം സാത്താന്റെ വികാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ വികാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താ താമസം എന്താകോ വന്നിടാനേശു, ഉയർത്ത ദൈവത്തെ സ്തുതിച്ചേ.